പ്രതിനിധികളുമായിട്ട് നിരന്തരം ദിവസേന ഓരോരുത്തരും അഭിവന്ദ്യ പിതാക്കന്മാരും സഭാ നേതാക്കന്മാരും വൈദികരും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം? ഏതായാലും ഹൈക്കോടതിയിൽ അപ്പീൽ നിലവിലിരിക്കുന്നുണ്ടല്ലോ. ആ അപ്പീൽ തീർപ്പാക്കുന്നത് വരെയും എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകൾ നമുക്ക് ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളത് ജുഡീഷ്യൽ മീഡിയേഷൻ അംഗങ്ങളും കളക്ടറും എല്ലാം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് വളരെയധികം കാര്യങ്ങൾക്ക് നമ്മൾ പിന്നോട്ട് വരാനായിട്ട് തീരുമാനം ചെയ്തിരുന്നു. വലിയ പള്ളിയിൽ യാതൊരു വിധത്തിലുള്ളതായ പ്രവേശനവും അവർക്ക് അനുവദിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും കോട്ടൂർ ചാപ്പലിലെ കാര്യത്തിൽ അല്പസ്വല്പം വിട്ടുവീഴ്ച എന്തെങ്കിലും ചെയ്യാം. ഈ പ്രശ്നം തീർന്ന് ഹൈക്കോടതിയിലെ വിധി അല്ലെങ്കിൽ അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ഈ പ്രശ്നം സമാധാനപരമായി അവസാനിക്കുന്നതിന് വേണ്ടി നമ്മുടെ അവകാശത്തിൽപ്പെട്ടതാണെങ്കിലും താൽക്കാലികമായി നമുക്ക് അല്പം കുഴിയാം. അങ്ങനെ ആകുന്ന തരത്തിലുള്ള എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തു. സെമിത്തേരിയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ളതായി വിട്ടുവീഴ്ച ചെയ്തു. ഇവിടെ അടുത്ത് മറ്റൊരു പള്ളിയിൽ ഒരു പ്രാവശ്യം പെട്ടെന്ന് ഇതുപോലെ ഒരു വിധി പാത്രർക്കീസ് വിഭാഗത്തിന് അല്പം അനുകൂലമായി വന്നു. അത് പിറ്റേ ദിവസം തന്നെ നേരെയാക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിലും അല്പം അനുകൂലമായി വന്ന സാഹചര്യത്തിൽ നമ്മുടെ ഒരാളവിടെ ആ കൃത്യ ദിവസം തന്നെ മരണപ്പെടുവാനിടയായി. ഉടനെ തന്നെ അവർ പറഞ്ഞു അടക്കണമെങ്കിൽ കഴിഞ്ഞ 25 വർഷത്തെ കുടിശ്ശികയും മറ്റ് സകല സാധനങ്ങളും തന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് കാൽക്കൽ കുമ്പിട്ട് ഞങ്ങൾക്ക് വിധേയപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാതെ നിന്റെ പിതാവിനെ അടക്കുകയില്ല ഇവിടെ. എന്നാലും നമ്മൾ പറഞ്ഞു സെമിത്തേരിയുടെ കാര്യത്തിൽ കോലഞ്ചേരി പള്ളിയിൽ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വൈദികർക്ക് ഏത് സമയം വേണമെങ്കിലും വന്ന് പ്രവേശിച്ച് മൃതശരീരം സംസ്കരിക്കുന്നതിനോ ധ്രുവപ്രാർത്ഥന നടത്തുന്നതിനോ ശവക്കോട്ടയിൽ പോകുന്നതിനോ യാതൊരു വിധ തടസ്സവും പറയുകയില്ല. ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ചെയ്യാവുന്ന എല്ലാ മറ്റും പല കാര്യങ്ങളുണ്ട്, എല്ലാം ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും അതിനൊന്നും അവർ വഴിപ്പെടുന്ന അവസ്ഥയല്ല കാണുന്നത്. കളക്ടറും അധികാരികളും അധികാരത്തോട് പറയുവാൻ, അധികാരി എന്ന് പറഞ്ഞാൽ തന്നെ അധികാരമുള്ളവൻ അല്ലേ? ഈ അധികാരമുള്ളവൻ അധികാരം പ്രയോഗിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? അധികാരത്തോടെ ഇന്നതാണ് നടത്തേണ്ടത്, ഇന്നത് ഞങ്ങൾ ചെയ്യുമെന്ന് പറയാനായിട്ടുള്ളതായ ആർജവം ഇല്ലാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ എറണാകുളം ജില്ല ഭരിക്കുന്നത് എന്ന് ദുഃഖത്തോടുകൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ താൽക്കാലികമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രി ഏതാനും മന്ത്രിമാരും UDFന്റെ ഉന്നത നേതാക്കളും എല്ലാം എറണാകുളത്ത് എവിടെയോ കൂടി വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എന്താണ് ഇതിന് മാത്രം ചർച്ച ചെയ്യാനുള്ളതെന്ന് അറിയില്ല. കോടതി വിധി നമുക്ക് അനുകൂലമാണെന്നുള്ളത് പാത്രർക്കീസ് വിഭാഗം പോലും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവരുടെ തലവൻ പറഞ്ഞത് കാശ് കൊടുത്താൽ ഏത് കോടതി വിധിയും സമ്പാദിക്കാമെന്ന്. സമ്പാദിച്ച കോടതി വിധി നമുക്ക് അനുകൂലമായതുകൊണ്ടാണല്ലോ. അതുതന്നെ എല്ലാ പോലീസ് അധികാരികൾക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കറിയാം, മറ്റ് മന്ത്രിമാർക്കറിയാം, എല്ലാവർക്കും നമ്മൾ അതിൻ്റെ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത്. അവർ പറയുന്നു അവർ ബഹുഭൂരിപക്ഷമാണ് കോലഞ്ചേരി പള്ളിയിൽ നിന്ന്. നുണയാണ്, പച്ചക്കള്ളമാണ് ആ പറയുന്നത്. യാതൊരു സംശയവുമില്ല, രേഖാമൂലം നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കും. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരുപക്ഷെ പാതിരർക്ക് സ്വഭാവക്കാർ അല്പം മുൻതൂക്കത്തോടെ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ കോലഞ്ചേരി പള്ളിയിൽ എങ്ങനെ പോയാലും ഓർത്തഡോക്സ് സഭയിലുള്ള അംഗങ്ങളുടെ പകുതിയിൽ താഴെ ആളുകൾ മാത്രമേ പാത്രർക്ക് വിഭാഗത്തിലുള്ളൂ. 1631 കുടുംബങ്ങൾ 2002 കോലഞ്ചേരി പള്ളിയിലെ ഓർത്തഡോക്സ് സഭാ വികാരി എടുത്ത കണക്കാണ്. 2002 1631 കുടുംബങ്ങൾ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇവിടെയുണ്ട്. അത് 2002 ഇപ്പോൾ തീർച്ചയായിട്ടും വർദ്ധിച്ചു കാണുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അവിടെ തന്നെ നിൽക്കട്ടെ, ഇത് നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് 1631 ഉണ്ടെന്ന്. നോക്കുക എന്തൊരു കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. അവർക്ക് അങ്ങനെ ഒരു കണക്ക് കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ അവരത് കോടതിയിൽ കാണിക്കേണ്ടതായിരുന്നു. നമ്മളെല്ലാ രേഖകളും കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. 54 രേഖകളോളം പരിശോധിച്ചതിന് ശേഷമാണ് കോടതിയിൽ നിന്ന് വിധി തീർപ്പ് ഉണ്ടായിട്ടുള്ളത്. ഈ കോലഞ്ചേരി പള്ളിയിൽ അങ്ങേയറ്റം വന്നാൽ ആകെക്കൂടെ എത്ര കുടുംബങ്ങൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ 1631 കുടുംബങ്ങൾ ഞങ്ങൾ 1934 ഭരണഘടന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ എഴുതി ഗ്രഹനാഥൻ ഒപ്പിട്ട് ഞങ്ങളെ ഈ ഇടവക വികാര അംഗങ്ങളായി ചേർക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള കടലാസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഈ അളമാരിക്കാത്തിരിപ്പുണ്ട്, ആര് ചോദിച്ചാലും കാണിച്ചു തരും അച്ഛൻ കേട്ടോ.
അത് വെറുതെ ഉണ്ടാക്കിയ വ്യാജരേഖയല്ല, യഥാർത്ഥമായിട്ടുള്ള രേഖയാണ്. പക്ഷേ ഇത് നേരെ തിരിച്ച് വളച്ചൊടിച്ച് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് റെഫറൻഡം നടത്തണം, അത് നടത്തണം, ഇത് നടത്തണം. കാരണം റെഫറൻഡം നടത്തിയാലേ കാര്യങ്ങൾ വേറൊരു വഴിക്ക് തിരിച്ചുവിടാനായിട്ടുള്ള കഴിവുള്ളവരാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് അവിടെ നടക്കുന്നതായ നുണപ്രചരണങ്ങൾ, അതുപോലെ തന്നെ ഭീഷണികൾ, ഇതൊക്കെ എത്ര വലുതാണ് എന്നുള്ളത്. റെഫറൻഡം നടത്തിയാൽ ഈ പറയുന്നത് പോലെ കത്തിയും ബോംബും ഒക്കെ കാണിക്കാൻ ഒരുപക്ഷെ അവരെ കൊണ്ട് സാധിച്ചേക്കാം എന്നുള്ളതായ ഒരു സംഗതി നമ്മൾ ഓർക്കുക. ഇതൊന്നും വേണ്ട. നമ്മൾ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ 34 ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുപ്പ് പള്ളിയിൽ നടത്തുമ്പോൾ നിങ്ങളുടെ അംഗങ്ങൾക്ക് ട്രസ്റ്റിയാകാം, സെക്രട്ടറിയാകാം, ഭൂരിപക്ഷമുള്ളതല്ലേ, ഒരു കുഴപ്പമില്ല. മാനേജിങ് കമ്മിറ്റി അംഗമാകാം, പള്ളി ഭരണം മുഴുവനും കയ്യേറാം. എന്താണ് പ്രയാസം? ഒരു പ്രയാസവും ഇല്ല. 34 ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്കാണ് ഭൂരിപക്ഷം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അവർ ഭരിച്ചോട്ടെ. ആര് വേണ്ടെന്ന് പറയുന്നു? ആരും വേണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ വികാരി അച്ഛനെ നിയമിക്കുന്നത് മെത്രാപ്പൊലീത്തായാണ്. അത് 34 ഭരണഘടന അനുസരിക്കുന്ന മെത്രാപ്പൊലീത്തായി ആയിരിക്കണം. ആ മെത്രാപ്പൊലീത്ത നിയമിക്കുന്ന വികാരി ആയിരിക്കണം ഇവിടുത്തെ വികാരി. അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷമുണ്ടെന്ന് പറയുന്നത് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ അനാവശ്യമായ നുണപ്രചരണം നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണം. കുറച്ച് ആളുകൾ ഉണ്ടല്ലോ, ഏതായാലും അവർക്ക് പ്രത്യേകിച്ച് ആരാധിക്കാനായിട്ടുള്ളതായ അവസരം വേണം. തിരിച്ചു ചോദിക്കാനുള്ളത്, ഞങ്ങളുടെയും ഏതാനും വിശ്വാസികളല്ല, വലിയ സംഖ്യ വിശ്വാസികൾ പൂർണ്ണമായിട്ടും പള്ളി അവരുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ചില സ്ഥലങ്ങളിലുണ്ടല്ലോ. കോതമംഗലം പള്ളി സർവ്വസ്വാതന്ത്ര്യമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ വിശ്വാസികൾ ഉണ്ട്. അവർക്ക് ഒരാഴ്ചയിൽ ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുമോ? മണ്ണർകാട് പള്ളിയിൽ ഒരു ഞായറാഴ്ച ആരാധനാ സ്വാതന്ത്ര്യം നമ്മുടെ വൈദികന് അവർ കൊടുക്കുമോ? അതുപോലെ ഏതെങ്കിലും പള്ളിയിൽ അവർ കൊടുക്കുമോ? അപ്പൊ അവിടെയൊക്കെ ഓർത്തഡോക്സുകാരന് ആരാധനാ സ്വാതന്ത്ര്യം വേണ്ട. ഇവിടെ ഒരു പള്ളി ഓർത്തഡോക്സ് സഭയുടേതാണ് എന്ന് വിധിച്ചപ്പോൾ അവർക്ക് വേറെ ഒരു ആരാധനാ സ്വാതന്ത്ര്യം വേണം. അത് കിട്ടിയാലേ മതിയാവും. അത് കിട്ടാതെ ഇറങ്ങിപ്പോകില്ല. അത് കിട്ടുന്നതുവരെയും സമരം ചെയ്യും. ഞങ്ങൾ റോഡിൽ കിടക്കും, കത്തി നശിപ്പിക്കും, കത്തിച്ച് നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. ഇത് ഈ ഗവൺമെൻറ് വിശ്വസിച്ച്, അധികാരികൾ വിശ്വസിച്ച് ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നതായ അവസ്ഥയാണ്. അഭിവന്ദരായ പിതാക്കന്മാർ, നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയാണ് ഈ ത്യാഗം സഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ളതായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. എല്ലാവരോടും, ഇതിൽ വിവിധ തരത്തിൽ സഹകരിക്കുന്ന എല്ലാവരോടും പരിശുദ്ധ ബാവാതിരുമേനിക്ക് വേണ്ടി, അഭിവന്യ സേവരയോസ്തിരുമേനിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും സഭയുടെ ഒരു സ്ഥാനീയ നിലയിൽ അറിയിക്കുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ശക്തമായി തന്നെ നമ്മുടെ ഈ ഉപവാസ സമരം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ തോറ്റു പിന്മാറാൻ വേണ്ടിയിട്ടല്ല ഈ പിതാക്കന്മാർ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇവിടെ തോറ്റു പിന്മാറിയാൽ പിന്നെ മലങ്കര സഭയ്ക്ക് ഒന്നുമില്ല, പിന്നെ നമ്മൾ വേറെ വല്ല വഴിക്കും പോവുക എന്നല്ലത്. അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകുന്നത് വരെ ഈ പിതാക്കന്മാർ ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്യ സേവേരസ് തിരുമേനിയും ചേർന്ന് കൽപ്പിക്കുന്നതാണ്. അവർക്ക് വേണ്ടി ഞാനതങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിരന്തരം അവരോട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ മനസ്സിലെ വികാരം അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മറ്റൊരു തരത്തിൽ ആ പിതാക്കന്മാർ ചിന്തിക്കുന്നുണ്ട് എന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കാൻ ഒരവകാശവും ആർക്കുമില്ല. കാരണം പരിശുദ്ധ ബാവാതിരുമേനിയും സേവേരസ് തിരുമേനിയും ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, സഭയാണ് വലുത്, സഭയുടെ ഉന്നതിയാണ് വലുത്, സഭയുടെ ആവശ്യങ്ങളാണ് വലുത്, ഞങ്ങളതിൽ രണ്ട് വ്യക്തികൾ മാത്രമാണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആശങ്കയുണ്ട്. ഡോക്ടർമാർ ദിവസവും 2 പ്രാവശ്യം വീതം പരിശോധിക്കുന്നുണ്ട്. നില അല്പം ആശങ്കാജനകമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം 7 ദിവസം പൂർത്തിയാക്കി 8-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അവരെ ആശുപത്രിയിലാക്കണമെന്നൊക്കെ ഡോക്ടർമാർ പറയും, പക്ഷേ അവർക്ക് അതിനാവശ്യമില്ല. ഞങ്ങളിവിടെ തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നിപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നില്ല. ചികിത്സയുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാക്കന്മാർ അവിടെ ദൃഢചിത്തരായിട്ട് സന്തോഷപൂർവ്വം ഇരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രത്യേകം പിന്തുണ പ്രഖ്യാപിക്കണം. നാളെ ഹർത്താൽ ദിവസമാണ്.
വളരെ ദൂരെ നിന്നൊന്നും ആളുകൾക്ക് എത്തിച്ചേരാനായിട്ട് പ്രയാസമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ഈ ഉപവാസത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിൽ പ്രത്യേകിച്ച് കോലഞ്ചേരി ഇടവാംഗങ്ങൾ, ഈ പ്രദേശത്തുള്ളവർ എല്ലാവർക്കും അവധിയായിരിക്കുമല്ലോ, എല്ലാവരും ഇവിടെ വരണം. ദൂരെ നിന്ന് നാളെ ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവൂ എന്നുള്ളത് മനസ്സിലാക്കി ഈ രാത്രി ഇവരോടൊപ്പം കഴിയണം, അടുത്ത രാത്രി ഇവരോടൊപ്പം കഴിയണം, നമ്മുടെ കൂട്ടായ്മ ആചരിക്കണം. ഇവിടെ എന്തിനാ വരുന്നത്? ചുമ്മാ വന്ന് കുത്തിയിരുന്നിട്ട് പോകാനല്ലേ എന്ന് ചിന്തിക്കരുത്. ആ ഇരിപ്പിന് ഒരു പ്രാധാന്യമുണ്ട്. അത് അവിടെ ചെന്ന് ബാബാ തിരുമേനി എന്നെ നേരിട്ട് ദർശിക്കണമെന്നൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ആത്മീകമായിട്ടുള്ളതായ നമ്മുടെ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ സംഗതി. അത് ഒപ്പമിരുന്ന് അല്പസമയം പ്രാർത്ഥിച്ച് കഴിയുന്നിടത്തോളം നേരം കൂട്ടായിട്ട് ഇവിടെ ഇരിക്കുന്നതിൽ നിന്ന് വലിയ ഒരു ശക്തിയാണ് ലഭിക്കുന്നത്. ഇരിക്കുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കും സഭയ്ക്ക് മുഴുവനും ലഭിക്കുന്നത് വലിയൊരു ശക്തിയാണ്. ആ ശക്തി നമുക്ക് ആർജിക്കുവാനായിട്ട് സാധിക്കണം. പ്രത്യേകമായിട്ട് എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.